ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കറിനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി, വടുകപ്പുളി നാരങ്ങ എന്നും പറയും. അപ്പോൾ ഈ വടുകപ്പുളി അല്ലെങ്കിൽ കറിനാരങ്ങ നന്നായിട്ട് കയ്പ്പുണ്ടാവും. ചില അച്ചാറിടുമ്പോൾ കയ്പ്പുണ്ടാവും. അപ്പോൾ ഒട്ട് കയ്പ്പില്ലാതെ എങ്ങനെ ഈ കറിനാരങ്ങ അച്ചാറിടാന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ എന്താ, മൂന്ന് കറിനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ കറിനാരങ്ങയാണ് കേട്ടോ, അധികം വലുപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂന്ന് നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു തവി വെച്ചിട്ട് അങ്ങ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് നമുക്ക് വാടി കിട്ടണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു തവി വെച്ചിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ആ വെള്ളത്തിൻ്റെ ചൂടി കിടന്നതിന് ഇത് വാടി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതെല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് ഇത് ചൂടാറിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കാം. അധികം വാടി പോകരുത്. ഇച്ചിരി വാട്ടം കൂടിയിട്ടുണ്ട് നമ്മളുടെ നാരങ്ങയ്ക്ക്. ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വാടി പോകരുത്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വരാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് അച്ചാറിടാം. അപ്പോൾ ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി പോരെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലെണ്ണയിലാണ് അച്ചാറിടുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ എല്ലാം ചൂടായി വന്നപ്പോൾ ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ 1 തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു വാളമുണ്ട്. കയ്യിലൊരു പിടി വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെളുത്തുള്ളി എല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചെറിയ പച്ചമുളകാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പച്ചമുളകല്ല, വലിപ്പമുള്ള പച്ചമുളകല്ല, ഇതുപോലെയുള്ള പച്ചമുളക് 1-5 എണ്ണം ഇങ്ങനെ ചെറുതായി അരിഞ്ഞതാണ്. അതിട്ട് കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിൽ കായംപൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകും. എന്നിട്ട് നന്നായി മുളക് പൊടിയൊക്കെ മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മളുടെ നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നാരങ്ങ കഴിക്കും. ആ ചൂടോടുകൂടി ചേർത്ത് കൊടുത്താൽ നാരങ്ങ കഴിക്കും. ഇനി നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിനി കായംപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കായം വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉലുവയും കടുകും ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്താണ്. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് പൊരായി ഉണ്ട്. അതും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അറ്റ് ലാസ്റ്റ് കുറച്ച് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മളുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ അടിപൊളി കറനാരങ്ങാച്ചാർ, കയ്പ്പില്ലാത്ത അടിപൊളി കറനാരങ്ങാച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറനാരങ്ങ അച്ചാർ ഇടുകയാണെങ്കിൽ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. Thank you friends, bye.